സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. തന്നെ പിൻചെല്ലുന്നവർക്കുള്ള പ്രതിഫലം എന്താണെന്ന് പത്രോസിന്റെ ചോദ്യത്തിന് നാഥൻ നൽകുന്ന ഉത്തരം നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇന്നലെ പത്രോസിന്റെ ആ ചോദ്യത്തിൽ ഒരു മേന്മ ഭാവിക്കൽ പ്രിസംഷൻ ഉണ്ടായിരുന്നുവെന്ന് വേണം കരുതാൻ. ഞങ്ങൾ എല്ലാം വിട്ട് നിന്നെ പിൻചെല്ലുന്നുവെന്ന് പറയുമ്പോൾ ക്രിസ്തീയ പ്രത്യാശയ്ക്ക് വിരുദ്ധമായ ഒരു തിന്മയാണ് ഈ ഔദ്ധത്യം, പ്രിസംഷൻ. നാഥൻ അതുകൊണ്ട് തന്നെയാണ് മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകുമെന്ന് പറഞ്ഞു നിർത്തുന്നത്. ഇന്ന് ക്രിസ്തീയ പ്രത്യാശയെ കുറിക്കുന്ന സങ്കീർത്തനം 23 കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ ദിനവും ഞാൻ വാഴും എന്ന് പറഞ്ഞു നിർത്തുകയാണ്. ഇന്ന് സുവിശേഷമാകട്ടെ ദൈവത്തിൻ്റെ നിത്യതയാർന്ന സ്നേഹാവിഷ്കാരത്തെ ഒരൊറ്റ ദിനത്തിൻ്റെ ദൈർഘ്യത്തിൽ വരച്ചിടുകയും ചെയ്യുന്നു. മുന്തിരിത്തോട്ടത്തിലെ കൂലിക്കാരുടെ ഉപമ. മത്തായി 20 ആദ്യം വരുന്നവനും അവസാനം വരുന്നവനും തമ്മിലുള്ള അന്തരം അവിടെ വ്യക്തമാകുകയാണ്. അവസാന മണിക്കൂറിൽ കയറി വരുന്നവനും അനുകൂലമായി തീരുന്ന നാഥന്റെ മഹത്തായ ഔദാര്യത്തെയും നാം കാണുന്നു. ആദ്യം വരുന്നവരുടെ മുറുമുറുപ്പിനും പ്രതിഷേധത്തിനും അതിടയാക്കുകയും ചെയ്യുന്നു. അവരോട് ഒരനീതിയും ചെയ്യപ്പെട്ടിട്ടില്ല. അവസാനം വന്നവരോട് തങ്ങളെ അവൻ തുല്യനാക്കി എന്നൊരു കാര്യമാണ് അവർക്ക് അപമാനമായി തോന്നുന്നത്. അത് സ്വയം മേന്മ ഭാവിക്കലല്ലാതെ പിന്നെന്താണ്? അർഹിക്കാത്ത നന്മ നൽകുന്നത് തന്നെയാണ് കൃപയുടെ ഒരു രീതി. ദൈവത്തിന് അതിനാൽ തന്നെ അവസാന നിമിഷം പോലും തന്റെ കൃപയുടെ ജാലകങ്ങൾ അടച്ചുകളയാനാകില്ല. ഇന്നലെ നാഥൻ വാഗ്ദാനം ചെയ്ത മഹത്വമാർന്ന ദൈവിക പ്രതിഫലത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശ നമുക്ക് ഔദ്ധത്യമാർന്ന ആത്മനിർവൃതി, സെൽഫ് സാറ്റിസ്ഫാക്ഷന് കാരണമാകരുത്. പ്രത്യേകിച്ച് അപരനെ ഇകഴ്ത്തി കാണുന്ന തരത്തിൽ നാം സ്വയം അവരോധിക്കാൻ ശ്രമിക്കുമ്പോൾ. നാഥൻ നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്, മത്തായി 9:13. അതുകൊണ്ട് തന്നെ ദൈവകൃപയുടെ വ്യവസ്ഥയിൽ മാത്രമാണ് ഇങ്ങനെ ഭേദമന്യേ എല്ലാവർക്കും തുല്യമായി പരിഗണന ലഭിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനാകൂ. അത് മാനുഷിക യുക്തിക്ക് നിരക്കാത്ത ഒന്നായി തോന്നാം. ദൈവം അസാധാരണമായി ഫ്രീക്കായി പ്രവർത്തിക്കുന്നുവെന്നും തോന്നാം, ഓഡ് ബിഹേവിയർ. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഉപമയ്ക്ക് ആ പിതാവിൻ്റെയും രണ്ട് പുത്രന്മാരുടെയും ഉപമയോട് വളരെയധികം സാമ്യമുണ്ടെന്ന് പണ്ഡിതർ നിരീക്ഷിക്കുന്നത്. ധൂർത്ത പുത്രൻ്റെ ഉപമ എന്ന് നാം അതിനെ വിളിക്കാറുണ്ടല്ലോ, ലൂക്ക 15:11. ആ ഉപമയുടെ ഒരു അനുബന്ധമാണ് കാണാതായ ആടിനെ തേടിപ്പോകുന്ന നല്ലിടയൻ്റെ ഉപമ, ലൂക്ക 15. ഏറ്റം അവസാനമായതിനെയും അകലത്തായതിനെയും നാഥൻ ക്ഷമയോടെ തേടിച്ചെന്ന് വാരിപ്പുണർന്ന് കൊണ്ടുവരികയാണ്. ഈ നല്ലിടയൻ്റെ സുന്ദരമായ ചിത്രമാണ് എന്ന് എസ്കേൽ 34 വിവരിക്കുന്നത്. തൻ്റെ ജനത്തിൻ്റെ ഇടയന്മാരായി ദൈവം നിയോഗിച്ച രാജാക്കന്മാരും അധിപന്മാരും ആടുകൾക്ക് തീറ്റ നൽകേണ്ടതിന് പകരം ആടുകളെ തന്നെ തീറ്റയാക്കുകയാണ്. അവർ വഴിതെറ്റി ആടുകളെ നോക്കിയില്ല, ക്ഷീണിച്ചവയെ തള്ളിക്കളഞ്ഞു, കൊഴുത്തവയെ കൊന്നു തിന്നുകയും ചെയ്തു. അതിനാൽ ദൈവം എന്ന മഹായിടയൻ തൻ്റെ അജഗണത്തെ പാലിക്കാൻ ഇറങ്ങി വരുന്നു. ഞാൻ തന്നെ എൻ്റെ ജനത്തെ മേയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എസ്കേൽ 34:15. സാധാരണയായി കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ ഈ പാഠഭാഗത്തു നിന്നാണ് നാം ഒരു വായന വായിക്കുന്നത്. സ്നേഹത്തിൻ്റെ മഹോത്സവമാണ് ആ തിരുനാൾ. ദൈവത്തിൻ്റെ നനുത്ത സാമീപ്യവും ക്ലോസ്നെസ്, അവിടുത്തെ ആശ്ലേഷവും എംബ്രേസ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ദിവ്യ വിസ്മയമാണ് ആ തിരുനാൾ, കർത്താവിൻ്റെ തിരുഹൃദയം. അതിന് സ്പർശനത്തിൻ്റെയും തലോടലിൻ്റെയും വിജ്ഞാനീയം വശമാണ് ദ സയൻസ് ഓഫ് കാരസ്. ഫ്രാൻസിസ് പാപ്പ 2013 ഒരു പ്രഭാഷണത്തിൽ ഇത് നിരീക്ഷിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. ആ സ്നേഹം വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിലും മാംസമണിയുന്നുണ്ട്. സ്വന്തമാക്കുന്നതിലേറെ അത് പകുത്തുകൊടുക്കുവാൻ സ്വയം ശ്രമിക്കുകയും ചെയ്യുന്നു. ക്ഷീണിച്ചവയെയും വഴിതെറ്റിയവയെയും അത് വാരിപ്പുണർന്ന് തിരിച്ചു കൊണ്ടുവരുന്നു. പാപ്പ പറയുകയാണ് ഇത് സ്നേഹത്തിൻ്റെ ഒരു ദുർഗ്രഹ വിജ്ഞാനീയമാണ് എന്ന്, ദ ഡിഫിക്കൽട്ട് സയൻസ് ഓഫ് ലവ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ച് ആത്മപരിവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും. ലെറ്റിംഗ് അവർ സെൽവ്സ് ബി ലവ്ഡ് ബൈ ദിസ് ലവിംഗ് ഗോഡ്. ഇന്ന് സങ്കീർത്തനം 23 നല്ലിടയനെ സംബന്ധിച്ച് മുഖപുര ആവശ്യമില്ലാത്ത ആ സുന്ദര ഗീതത്തിൽ അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും എന്നൊരു വാക്യമുണ്ട്. അത് ഒരു വേട്ടമൃഗം പിന്തുടരുന്നതിനെ സൂചിപ്പിക്കുന്ന വാക്യമാണ്. തൻ്റെ ജീവിതത്തിൻ്റെ നിരന്തരമായ പിഴവഴികളിൽ ദൈവം ഒരു വേട്ടനായെപ്പോലെ തന്നെ തേടി വന്ന് കണ്ടെത്തിയത് വിഖ്യാത കവിയായ ഫ്രാൻസിസ് തോംസൺ തൻ്റെ അതിലും വിഖ്യാതമായ ദ ഹൗണ്ട് ഓഫ് ഹെവൻ എന്നൊരു കവിതയിൽ വിവരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നന്മയും കരുണയും നമ്മെ വിടാതെ പിന്തുടരുകയാണ്. നാഥനെ പിൻചെല്ലുന്ന നമുക്ക് ഒരിക്കലും ഒരു കുറവും വരില്ല എന്ന് മാത്രമല്ല, ദാനസമൃദ്ധി കൊണ്ട് നാം നിറയുകയും ചെയ്യും.
കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് സങ്കീർത്തകൻ പറയുകയാണ്. നിയമാവർത്തനം 2:7 ആധാരമാക്കി ജീവിതത്തിൻ്റെ പുറപ്പാട് തലങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു വാക്യമാണത്. ദൈവം പച്ചപ്പും ജലസമൃദ്ധിയും അണിയിക്കുന്ന പുറപ്പാടിൻ്റെ പരപ്പ്. നാം അവിടെ കർത്താവിനോടൊപ്പമായിരിക്കുമ്പോൾ നമുക്ക് ഒരു കുറവും തന്നെയില്ല.